പ്രാർത്ഥന. ശിശുക്കളെ രക്ഷിക്കുവാനും വഴി നടത്തുവാനും വേണ്ടി ശിശുവായി ലോകത്തിൽ ജീവിച്ച മശിഹാ തമ്പ്രാനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ മനസ്സലിവിനെയും മനുഷ്യ സ്നേഹത്തെയും ഞങ്ങൾ മൗത്തപ്പെടുത്തുന്നു. OVBSന്റെ ഈ ദിവസത്തെ ക്ലാസുകൾ തിരുനാമത്തിൽ ഞങ്ങൾ ആരംഭിക്കുന്നു. ദൈവിക ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ അധ്യാപകരെയും OVBSന്റെ സഭ മുഴുവനിലുമുള്ള പ്രവർത്തകരെയും അനുഗ്രഹിക്കണമേ. തമ്മിൽ തമ്മിൽ സമാധാനമായിരിക്കാനും പരസ്പരം ഉദ്ദേശിപ്പാനും എല്ലാവരോടും ദീർഘക്ഷമ കാണിച്ച് തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. സകല വിശുദ്ധന്മാരോടും ശുദ്ധിമതികളോടും വാങ്ങിപ്പോയ വിശ്വാസികളോടും ഒരുമിച്ച് ഞങ്ങൾ സ്തുതിയും സ്തോത്രവും തിരുമുമ്പാകെ എപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സമർപ്പിക്കുന്നു. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്നിൽ നാം ബഹിഷ്ടമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പവും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കാതെ പിന്നെയോ ദുഷ്ടൻ ഞങ്ങൾ രക്ഷയുള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മൗത്തു എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. OVBSന്റെ മൂന്നാമത്തെ ദിവസമായ ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്ന വിഷയം അന്യോന്യം ധൈര്യപ്പെടുത്തുവിൻ എന്നുള്ളതാണ്. ഇന്നത്തെ സമകാലിക യുഗത്തിൽ നാം ഏവരും ഏറ്റെടുക്കേണ്ട ഒരു പ്രധാന ദൗത്യമാണ് അന്യോന്യം ധൈര്യപ്പെടുത്തുക എന്നുള്ളത്. അപ്പോസ്തോലനായ പൗലോസ് ലീഹ തെസ്ലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിന്റെ 5:14 പറഞ്ഞിരിക്കുന്നു, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ എന്ന്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടതകൾ വന്നാലും അവയൊക്കെ സന്തോഷിക്കാതെ അവരോടൊപ്പം ചേർന്ന് അവരുടെ പ്രതിസന്ധികളിൽ ഒരു ധൈര്യം പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അനേകായിരം രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ദിനങ്ങളാണ് നമ്മുടെ ഇടയിൽ ഇന്ന് സംജാതമായിക്കൊണ്ട് ഇരിക്കുന്നത്. ഈ ലോകത്തിൽ ഒരു സമാധാന അന്തരീക്ഷം പടുത്തുയർത്തുവാനുള്ള ഒരു ധൈര്യമാണ് നാം ഏവരും ഇന്നത്തെ കാലത്ത് കൈവരിക്കേണ്ടത്. നാം ഏവർക്കും ധൈര്യം പകർന്നു കൊടുക്കാറുണ്ട്. എന്നാൽ നാം പകർന്നു കൊടുക്കുന്ന ധൈര്യം എപ്രകാരമുള്ളതായി തീരണം എന്ന് ഒരു നിമിഷം നാം ഓർക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഏവർക്കും സുഹൃത്തുക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. നമ്മുടെ ജീവിതങ്ങളിൽ എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും അവരൊക്കെ നമുക്ക് ധൈര്യം പകർന്നു തരാറുമുണ്ട്. എന്നാൽ ഇവരൊക്കെ പകർന്നു തരുന്ന ധൈര്യങ്ങൾ നമ്മെ നന്മയിലേക്കാണോ തിന്മയിലേക്കാണോ നയിക്കുന്നതെന്ന് നാം ഒരു നിമിഷം ഓർക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നമുക്കൊരു പരീക്ഷ വന്നു എങ്കിൽ, നമ്മുടെ കൂട്ടുകാരൻ നമ്മോട് പറയുകയാണ്, നീ എന്തിനാണ് ആ പരീക്ഷയെ പേടിക്കുന്നത്? നീ പേടിക്കാതെ അതിനു വേണ്ടി പഠിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് നിനക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞൊരു സുഹൃത്ത് നമുക്ക് ധൈര്യം പകർന്നു തരുകയാണെങ്കിൽ അവൻ നമ്മെ നന്മയിലേക്കാണ് നയിക്കുന്നത്. എന്നാൽ ഒരു സുഹൃത്ത് ലഹരിയുടെ അടിമത്തത്തിലേക്ക് നമ്മെ നയിച്ച് നിനക്ക് ജീവിതത്തിൽ അതാണ് ഏറ്റവും ഉത്തമമെന്ന് പറഞ്ഞ് ധൈര്യം പകർന്നു തരുകയാണെങ്കിൽ അവൻ നമ്മെ തിന്മയിലേക്കാണ് നയിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ ചുറ്റുപാടുമുള്ള അന്തരീക്ഷം നോക്കിയാൽ അനേകായിരം വ്യക്തികളിൽ ജീവിത പ്രശ്നങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവരോടൊപ്പം അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു ധൈര്യം പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ക്രിസ്തുവും ഇത് തന്നെയാണ് നമ്മെ പഠിപ്പിച്ചത്. ക്രിസ്തീയ സ്നേഹത്തിൽ കൂടി മറ്റുള്ളവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുക എന്നുള്ളത്. ലോകത്തിന് വേണ്ടി ധൈര്യം പകർന്നു തന്ന് മനുഷ്യനെ നന്മയിലേക്ക് നയിച്ച് മനുഷ്യനെ നല്ല ധൈര്യം പകർന്നുകൊടുത്ത് ലോകത്തിന് മാതൃകയായി തീർന്നവനാണ് യേശുക്രിസ്തു. അപ്രകാരം ആ ഒരു ധൈര്യമാണ് നാം നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കേണ്ടത് എന്ന് നമുക്ക് മറക്കാനാവുകയില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16:ാം അതിന്റെ 33-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ജീവിതത്തിൽ നമുക്ക് പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും ഒക്കെ വരും, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. ജീവിതത്തിൽ മനുഷ്യന് അനേകം പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വരും, അതൊക്കെ സർവസാധാരണമാണ്. എന്നാൽ ക്രിസ്തുവിന്റെ ധൈര്യത്തെ മുൻനിർത്തി അവയൊക്കെ തരണം ചെയ്ത് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം.
ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന താഴ്മ, വിനയം, സ്നേഹം ഇവയൊക്കെ മുൻനിർത്തി നമുക്ക് ധൈര്യം പിടിച്ചുപറ്റി നമ്മുടെ ജീവിതത്തിൽ മുന്നേറുവാൻ നമുക്ക് സാധിക്കണം. അപ്രകാരം ധൈര്യം എന്ന പ്രധാന കാര്യത്തെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉൾക്കൊണ്ടുകൊണ്ട് രക്ഷകനായ യേശുവിനെ മുൻനിർത്തി ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ജീവിതത്തിൽ എന്തൊക്കെ കഷ്ടപ്പാടുകൾ വന്നാലും ധൈര്യം കൊണ്ട് മുന്നേറി ലോകത്തിൽ മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ ഈ ലഘുവാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്തതായി സോങ് നമ്പർ 18 ആക്ഷൻ സോങ് ആണ്, പഠിക്കാം. അത് കഴിഞ്ഞ വർഷത്തെ പാട്ട് തന്നെയാണ്, നമുക്ക് ഈ വർഷം അതുണ്ട്. ഓക്കെ, ഞാനത് പാടാം. എനിക്കുമുണ്ടൊരു ചെങ്ങാതി കൂട്ടുകൂടാൻ ചെങ്ങാതി ഇണങ്ങിപ്പിണങ്ങി കൂടെ നടക്കാൻ മിടുമിടുക്കൻ ചെങ്ങാതി ഇണങ്ങിപ്പിണങ്ങി കൂടെ നടക്കാൻ മിടുമിടുക്കൻ ചെങ്ങാതി. ഓക്കെ ഓക്കെ, ഇനി അടുത്ത വരിയാണ്. ഓക്കെ, യേശുവാണെന്റെ ചെങ്ങാതി ഉള്ളമറിയുന്ന ചെങ്ങാതി കരയും നേരം എന്നരികിൽ വന്ന് കൂടെയിരിക്കും ചെങ്ങാതി കരയും നേരം എന്നരികിൽ വന്ന് കൂടെയിരിക്കും ചെങ്ങാതി യേശുവാണെന്റെ ചെങ്ങാതി ഉള്ളമറിയുന്ന ചെങ്ങാതി കരയും നേരം എന്നരികിൽ വന്ന് കൂടെയിരിക്കും ചെങ്ങാതി എനിക്കുമുണ്ടൊരു ചെങ്ങാതി കൂട്ടുകൂടാൻ ചെങ്ങാതി ഇണങ്ങിപ്പിണങ്ങി കൂടെ നടക്കാൻ മിടുമിടുക്കൻ ചെങ്ങാതി ഇണങ്ങിപ്പിണങ്ങി കൂടെ നടക്കാൻ മിടുമിടുക്കൻ ചെങ്ങാതി. അവസാനത്തെ ലാലലല്ല എന്നുള്ള ചെറിയൊരു വ്യത്യാസമുണ്ട് അവസാനത്ത് പാട്ട് നിർത്തുമ്പം പാടുന്നത്. ഞാൻ പാടാൻ ഒരു വട്ടമുണ്ട് അതട്ട അങ്ങനെ അവസാനം നിർത്തുമ്പോ ലാലാലാ.